നിന്റെ അമ്മ ഇപ്പൊ സൗഖ്യമാവുക. നിങ്ങൾ മരിക്കണ്ടിയായിരുന്നു കേട്ടോ, രണ്ടു പ്രാവശ്യം മരണം വീട്ടി വന്ന് മുട്ടി വിളിച്ച. എന്താ മരിക്കാത്തെന്നറിയോ? ഈ കൊച്ചിന്റെ നന്മ കാണാൻ വേണ്ടി ദൈവം ഇരുത്തിയേക്ക. അമ്മ ഇപ്പൊ കർത്താവ് സൗഖ്യമാക്കും. അമ്മ എന്നെ കണ്ണു തുറന്നു നോക്കിയോ, അമ്മ സൗഖ്യമാക്കുമെന്നല്ല, നിന്റെ വീട്ടിലെ കൂടപ്പറപ്പിനെ ദൈവം സൗഖ്യമാക്കും. നിങ്ങൾ എത്ര മക്കളാ? രണ്ടുപേരാ. അനുജനാണോ? അവൻ എത്ര വയസ്സുണ്ട്? 26 വയസ്സുണ്ട്. അവൻ ഡയാലിസിസ് ചെയ്യുക. ക്രിയാറ്റിൻ ഇപ്പൊ 10 ഉള്ളെ. ഇന്ന് രാവിലെ ഇവിടെ നിന്ന് ഞാൻ പറയുക, അവൻ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവം സൗഖ്യമാക്കാൻ പോവാ. ഈ അമ്മ സൗഖ്യമാക്കുന്ന കൂട്ടത്തിൽ ക്രിയാറ്റിൻ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ 26 വയസ്സുകാരൻ ഇന്ന് രാവിലെ സൗഖ്യമാകാൻ തുടങ്ങുക. 4 വർഷമായി കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോന്നാ. ഏത് ചർച്ചിലാ പോന്നെ? ചർച്ച് ഓഫ് ഗോഡിലാ പോന്നെ. അതെവിടെയാണ്? ചെറണിക്കൽ. ഇന്ന് രാവിലെ യേശു, അവന്റെ പേരെന്തുവാ? അനിയന്റെ നന്ദു. നന്ദു ഇന്ന് രാവിലെ സൗഖ്യമാകും. നന്ദു ഇവിടെ സൗഖ്യമായി ആരാധനയ്ക്ക് വരും. ആമൻ. ഇന്ന് രാവിലെ നന്ദുവിനെ അവര് കൊണ്ടുവന്നിട്ടില്ല. നന്ദു വീട്ടിൽ കിടക്കുക. ഈ വചനത്തിന് വീട് വരെ ഓടിപ്പോകാനുള്ള പവറുണ്ട്. വചനത്തിന് വീട് വരെ ഓടിപ്പോകാനുള്ള പവറുണ്ട്.